Welcome back to Malayalam Premiere Pro Masterclass. FX കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് ട്രാക്ക് മാറ്റിയെ കുറിച്ച് എന്ത് ചെയ്യുക ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്ട്സ് ആണ്. കാരണം ട്രാൻസിഷൻ, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിലൂടെ ഒരു വീഡിയോ വിസിബിൾ ആവാൻ വേണ്ടി, അതുപോലെ മാസ്കിങ്ങിനാണ് ഈ ട്രാക്ക് മാറ്റി ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രീൻ സ്ക്രീനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം പറയുന്നത് ട്രാക്ക് മാറ്റാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ അതായത് കീയിങ്ങിൽ വരുന്ന ട്രാക്ക് മാറ്റ്, ഇതാണ് ട്രാക്ക് മാറ്റ്. ഇനി ഈ ട്രാക്ക് മാറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മാറ്റ് ഇമേജസ് അല്ലെങ്കിൽ മാറ്റ് വീഡിയോസ് വേണം. അപ്പോൾ അതിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ വന്ന് വീഡിയോസിൽ വന്ന് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മോസ്റ്റ് പോപ്പുലർ സോർട്ട് ബൈ മോസ്റ്റ് പോപ്പുലർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഈ ഒരു വീഡിയോ വാട്ടർ ഇങ്ക് ട്രാൻസിഷൻ എന്ന വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ ഒരുപാട് വാട്ടർ കളർ അല്ലെങ്കിൽ ഇങ്ക് ട്രാൻസിഷൻ മാറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള. അതാ ഫ്രീ ഇങ്ക് സ്റ്റോക്ക് ഫുഡ്, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ ഡ്രൈവ് ത്രൂ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഫയൽസ് കുറഞ്ഞ സൈസേ ഉള്ളൂ. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കുമ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഞാൻ തൽക്കാലം ഈ ഫയൽസ് എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്തു. യെസ്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യൂട്യൂബിൽ കയറിയിട്ട് ജസ്റ്റ് ഇങ്ക് ഓവർലേ നടിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഓവർലേസ് എന്ത് ചെയ്യാം കിട്ടുന്നതാണ്. ഇതാണ് ആ വീഡിയോൻ്റെ ഉള്ളിലുള്ളത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ്, ഇതുപോലെ തന്നെ ഇങ്ക്, അതുപോലെ തന്നെ ഹാൻഡ് റോഡ്, സ്മോക്ക്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ കയറുക, ഇങ്ക് ഓവർലേസ് അതല്ലെങ്കിൽ വാട്ടർ കളർ ഓവർലേസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഈ ബ്ലാക്ക് എന്ത് ചെയ്യും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻറ്റ് കട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ ബ്ലാക്ക് വരുന്ന ഏരിയയിലൂടെ മാത്രം നമ്മളെ വീഡിയോ എന്ത് ചെയ്യുക, വിസിബിൾ ചെയ്യുക. ഞാൻ saifram.net ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വീഡിയോസ് നിങ്ങൾക്കും സെയിം സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഡൗൺലോഡ് ചെയ്തു ആ വീഡിയോസ് എല്ലാം. ഇനി ഇതാണ് ഡൗൺലോഡ് ചെയ്ത വീഡിയോസ്. ഇത് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനായിട്ട് രണ്ട് വീഡിയോസും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ട് വീഡിയോസും ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് വീഡിയോ. അതുപോലെ സെക്കൻഡ് വീഡിയോ, രണ്ട് വീഡിയോസും ഇമ്പോർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് എന്ത് ചെയ്തു, ഇന്ന ഔട്ട് വെച്ച് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ അപ്പം ഇനി വേണ്ടത് ഫസ്റ്റ് വീഡിയോ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മുടെ ഓവർലേ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇങ്ക് ഓവർലേസ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാടുണ്ട്, നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ഹാൻഡ് റോൺ സ്റ്റൈൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്തു, ഓക്കെ, ഐ പ്രസ് ചെയ്തു വീഡിയോ, ഓക്കെ, ഓ പ്രസ് ചെയ്തു ഇതിൻ്റെ എൻഡിങ്, ഒരു വീഡിയോ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇതാണ് മാറ്റ്. സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു, ഫുൾ സൈസ് ആക്കി കൊടുത്തു. യെസ്, ഇനി എന്താണ് സംഭവിക്കുന്നതെന്നല്ലേ നമ്മൾ വിവരിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അടിയിൽ എന്ത് ചെയ്യുക, വീഡിയോ കൊണ്ടുവന്നു, അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ മാറ്റായിട്ടുള്ള വീഡിയോസും കൊണ്ടുവന്നു. അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ് നിങ്ങൾക്ക് വിസിബിലിറ്റി കൂടാൻ വേണ്ടി. ഓക്കെ, ഇനി എഫക്സിൽ പോവുക. അതായത് കീയിങ്ങിലെ ട്രാക്ക് മാറ്റ്, ഞാൻ എൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. നമ്മൾ മഞ്ഞ ഫുട്ടേജ് ഇപ്പം മാറ്റാണ്, അടിയിൽ നിന്ന് ബ്ലൂ ആണ് നമ്മുടെ വീഡിയോ. അപ്പം അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ട്രാക്ക് മാറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ വീഡിയോയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് എന്താണ് വിസിബിൾ ആവേണ്ടത് ആ വീഡിയോയിലേക്ക് എന്ത് ട്രാക്ക് മാറ്റ് അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ മാറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു മാറ്റ് ഏത് ലെയറിലാണോ ഉള്ളത് ആ ലെയർ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം V2 വീഡിയോ ലെയർ 2-ലാണ് നമ്മളെ മാറ്റുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വീഡിയോ 2 എന്ത് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഇവിടെ നോക്കിയാൽ ഒന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ട്രാക്ക് മാറ്റിൽ വന്നു കഴിഞ്ഞാൽ കോമ്പോസ്റ്റ് യൂസിങ് മാറ്റ് ലൂമ, ഓക്കെ. അപ്പം ഇതെന്താണ് അല്ലേ വീഡിയോ എന്ത് ചെയ്ത് അതിനനുസരിച്ച് അല്ലേ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു വീഡിയോസ് എന്ത് ചെയ്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് തൊട്ട് മുകളിലോട്ട് നീക്കി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ വീഡിയോയിൽ, നമ്മുടെ മാറ്റുള്ളത് വീഡിയോ 3-ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും മാറ്റ് 3 ആക്കി മാറ്റാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലെയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിലും വന്നുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ. വീഡിയോ കട്ടായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണുള്ളത് അതിൻ്റെ അത് വിസിബിളാവും. നമ്മൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മാറ്റിൻ്റെ ആനിമേഷൻ അനുസരിച്ച് അത് വിസിബിളാവും. അപ്പോൾ ഇത് കുറച്ച് ടഫല്ല, സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്സ് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, ഇത് വെച്ച് എങ്ങനെ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, വീഡിയോ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഏറ്റവും നല്ലത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ രണ്ടാമത്തെ വീഡിയോ ലെയറിലേക്ക് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ അടിയിൽ വേറൊരു വീഡിയോ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ടാമത്തെ ഒരു ലെയറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓവർലേ ആണ്. അപ്പോൾ യെസ് എനിക്ക് തോന്നുന്നത് ആദ്യത്തിലുള്ള ഈ ഒരു വീഡിയോ നമുക്ക് നോക്കാം, ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ ഐ പ്രസ് ചെയ്തു, ഓക്കെ, ഓ പ്രസ് ചെയ്തു. ആ വീഡിയോ എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഏകദേശം എൻഡിങ്ങിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കളർ എന്ത് ചെയ്യുക ലേബലിൽ വന്ന് മാറ്റിയെടുക്കുക. അത് നിർബന്ധമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മഞ്ഞ കളറാണ് മാറ്റ്, അതായത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ. ഇവിടെ സംഭവിക്കുന്നത് ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയിലൂടെ എന്ത് ചെയ്യും, കട്ടാവുന്നതാണ്. അപ്പം ഇനി എന്ത് ചെയ്തു, എഫക്സിൽ വന്ന് ട്രാക്ക് മാറ്റ് നേരെ നമ്മളെ വീഡിയോക്ക് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇനി എന്ത് വേണം, ട്രാക്ക് മാറ്റിൻ്റെ സെറ്റിങ്ങിൽ വന്ന് നമ്മളെന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ മാറ്റുള്ളത് വീഡിയോ 3-ലാണുള്ളത്. അപ്പോൾ മാറ്റ് യൂസിങ് വീഡിയോ 3 സെലക്ട് ചെയ്തു. കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഉള്ളത് ലെയർ 3-ലാണുള്ളത്. അതുകൊണ്ട് വീഡിയോ 3 സെലക്ട് ചെയ്തു. ഒന്നും സംഭവിക്കുന്നില്ല, കാരണം നമ്മളെന്ത് ചെയ്യണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് ഉപയോഗിക്കുകയാണെങ്കിൽ കോമ്പോസ്റ്റ് യൂസിങ് മാറ്റ് ലൂമ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, ഇവിടെ എത്തുമ്പം അല്ല വീഡിയോ കട്ടായി പോകുന്നതാണ്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ വീഡിയോ ഇട്ട് കൊടുക്കുന്നത് ആ വീഡിയോ എന്ത് ചെയ്യും, അതിലൂടെ വിസിബിളാവും. അപ്പോൾ ഞാൻ തൽക്കാലം വേറൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തു. ഈ ഒരു ഷോട്ട് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു, എന്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതായത് വീഡിയോ ആ വീഡിയോൻ്റെ തൊട്ട് താഴെ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാവുന്നതാണ് അല്ലേ, ആ വീഡിയോ ഇങ്ങനെ കട്ടായിട്ട് നേരെ മറ്റേ വീഡിയോ വിസിബിളാവുന്നു. ഇവിടെ നമ്മൾ കുറച്ച്, ഇതാണ് ബേസിക്സ്. നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരാം. ഇവിടെ പ്രശ്നം വരുന്നത്, ഇവിടെ വെച്ച് എന്താണ് ആനിമേഷൻ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ഇത് ഫുള്ളായിട്ട് കട്ടാവുന്നില്ല. അപ്പോൾ അതിനുള്ള ടെക്നിക്സ്, അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഒന്നും വിസിബിളേ അല്ല, കാരണം നമ്മുടെ മാറ്റിൻ്റെ ആ ഒരു ലെയറിൽ അവിടെ എന്താണ് എംടി ആണ്, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ തൽക്കാലം എന്തെങ്കിലും ഒരു വൈറ്റ് കളറിൽ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. കാരണം വൈറ്റ് കാണുന്ന ഏരിയയിലൂടെ എന്ത് ചെയ്യും, വീഡിയോ വിസിബിളാവും. അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്ക്, ഫസ്റ്റ് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. ന്യൂവിൽ വന്ന് കളർ മാറ്റ് ഇട്ട് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് വൈറ്റ് കളർ എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു, ഓക്കെ. എന്നിട്ട് ആ വൈറ്റ് എന്ത് ചെയ്തു, ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അതായത് വീഡിയോ ലെയർ 3-ൽ തന്നെ ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ സെലക്ട് ചെയ്ത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ വീഡിയോ വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളറും ഞാൻ തൽക്കാലം യെല്ലോ ആക്കി. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്യാം. ഇനിയുള്ള പ്രോബ്ലം ആനിമേഷൻ എന്താണ്, അവിടെ നിലനിൽക്കുകയാണ്, അങ്ങനെ തന്നെ സ്റ്റെക്കായി നിൽക്കുകയാണ്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കട്ടാവുന്നുമില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുക, രണ്ട് മെത്തേഡ് ഇതിൻ്റെ സൈസ് എന്ത് ചെയ്യുക, ഇതേപോലെ ഇൻക്രീസ് ചെയ്യുക, സ്കെയിലിൽ ആനിമേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഒപ്പാസിറ്റി എന്ത് ചെയ്യുക, കുറച്ചും കൊടുക്കുക. ഈ രണ്ട് ടെക്നിക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കെയിൽ കീ ഫ്രെയിം കൊടുത്ത് കുറച്ച് മുമ്പേ തന്നെ, ഇതിൻ്റെ ആനിമേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഏകദേശം എന്ത് ചെയ്തു, സ്കെയിൽ ഇൻക്രീസ് ചെയ്തു, ഒരു 120, 124 കൊടുത്തു. അപ്പോൾ കണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ സ്കെയിൽ ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഒപ്പാസിറ്റിയിൽ എന്ത് ചെയ്തു, കീ ഫ്രെയിം കൊടുത്തു, ഒപ്പാസിറ്റി എന്ത് ചെയ്തു, 0 ആക്കി. അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് എന്തായിരിക്കും, ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നു ഒപ്പാസിറ്റി ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തു, യെസ്. അപ്പം ഇത്രയേ ഉള്ളൂ, സംഗതി സിമ്പിളാണ്. പക്ഷെ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഒരു ഗൂഗിൾ ഡ്രൈവിലിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിരിക്കും, വീഡിയോസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്സ്. ഇനി ഇത് വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടെ ചെയ്ത് നോക്കാം. എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഉള്ള ടെക്നിക്ക്, അതായത് ഇതിൻ്റെ സ്റ്റോക്ക് ഫൂട്ടേജസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ഓൾ കൊടുത്തു. ഇത് വെച്ച് എങ്ങനെ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ലിങ്കിൽ പോയി ട്രാൻസിഷൻസ് എന്ത് ചെയ്തു, മാറ്റ് ഡൗൺലോഡ് ചെയ്തു. ഇനി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തു സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, എനിവേ വീഡിയോസ് രണ്ടും ഡൗൺലോഡ് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് വർക്ക് ചെയ്യില്ല, അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് പ്രൈവറ്റ് ക്രോമിൻ്റെ ഇൻകോഗ്നിറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് മോഡിലൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ പെർഫെക്റ്റ് ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതേപോലെ രണ്ട് വീഡിയോസ് എന്ത് ചെയ്തു, യെസ്, രണ്ട് വീഡിയോയും ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, പക്ഷേ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി തരികയാണ്. യെസ്, ഈ രണ്ട് വീഡിയോസ് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് തൽക്കാലം വേണമെങ്കിൽ ഈ ഒരു വീഡിയോ 2-3 വീഡിയോസ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. ഏതാ നമുക്ക് പാകം പോലെ ഭംഗിയുള്ളതനുസരിച്ച് ഉപയോഗിക്കാം. കാരണം ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് ഇതൊന്ന് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തു. നിങ്ങൾക്കിവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൂമ മാറ്റ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടു, പ്രീമിയറിലേക്ക്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് വീഡിയോസ് എന്ത് ചെയ്യുക. അപ്പോൾ അതിന് മുൻപ് ഇതാണ് നമ്മളെ ലൂമ മാറ്റ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ബ്ലാക്ക് ടു വൈറ്റിലേക്ക് എൻഡിങ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സ്കെയിൽ ഓപ്പോസിറ്റിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. എന്ത് ചെയ്തു, ഇന്ന് സെറ്റ് ചെയ്തു, ഔട്ടും സെറ്റ് ചെയ്തു, IO അതാണ് ഷോർട്ട് കട്ട്. ഇന്ന് ഔട്ട് സെറ്റ് ചെയ്യാൻ ഇതൊക്കെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ എനിക്ക് തോന്നുന്നത് 3-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ഇതിനെ രണ്ടാമത്തെ ലെയറിലേക്ക് എന്ത് ചെയ്തു, 2-3-മത്തെ ലെയറിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം ഒരിക്കലും 1-മത്തെ ലെയറിലേക്ക് ഇട്ട് കൊടുക്കരുത്, കാരണം നമുക്ക് അതിൻ്റെ അടിയിൽ വേറെ വീഡിയോ ഇട്ട് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇനി ഞാൻ രണ്ടാമതായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഷോട്ട് എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. ഇത് ഡാർജിലിംഗ് ആണ് സ്ഥലം, നമ്മുടെ സിക്കിം ആ ഒരു ഭാഗത്തുള്ള ഡാർജിലിംഗ്, സിൽഗുരി, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലെ വീഡിയോസാണ്. അപ്പം ഇതേപോലെ എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് മുൻപ് ഇതാണ് നമ്മുടെ ഇൻ ട്രാൻസിഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ട്രാക്ക് മാറ്റ് കീ എന്ത് ചെയ്തു, നമ്മുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്തു. FS കൺട്രോളിൽ വന്നു, ട്രാക്ക് മാറ്റിൻ്റെ മാറ്റ് വീഡിയോ 3, കാരണം നമ്മുടെ മാറ്റ് എന്താണ്, വീഡിയോ 3-യിലാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ കോമ്പോസ്റ്റ് യൂസിങ് മാറ്റ് ലൂമ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു, ചെയ്തെടുത്തു. ഇവിടെ എന്താണ്, ഒന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കളർ മാറ്റിൽ വന്നു, ഓക്കെ, എന്ത് ചെയ്തു, വൈറ്റ്, ഓക്കെ. എനിക്ക് തോന്നുന്നത് യെസ് പ്രോബ്ലം ഫിക്സാക്കി. സ്റ്റാർട്ടിങ് മുതലേ വീഡിയോ വിസിബിളാണ്, കാരണം വൈറ്റാണ് കംപ്ലീറ്റ്, അവിടെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊന്നും വരുന്നില്ല. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതേപോലെ കട്ടാവുന്നു. ഇനി എന്ത് ചെയ്യുക, തൊട്ട് താഴെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വീഡിയോ എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇതേപോലെ എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ മാറ്റിനെ വീഡിയോ 4ലേക്ക് മാറ്റിയെന്ന് കരുതുക, അപ്പോൾ നിങ്ങൾക്കിത് വർക്കാവില്ല. കാരണം നമ്മളെന്ത് ചെയ്തു, മാറ്റിൻ്റെ പൊസിഷൻ മാറ്റി. അപ്പോൾ അല്ല, ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ട്രാക്ക് മാറ്റിലേക്ക് വരിക, എന്നിട്ട് മാറ്റ് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ 3യിലാണുള്ളത്, അത് 4ആക്കി മാറ്റുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ട്രാക്ക് മാറ്റിൻ്റെ എഫക്സിൽ വന്ന് നിങ്ങൾ അതിൻ്റെ ആ വീഡിയോ ലെയറും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക്സ് ലൂമ ട്രാക്ക് മാറ്റിൻ്റെ. അപ്പോൾ ഇത് വെച്ച് ഒരുപാട് ടെക്നിക്സ്, ഒരുപാട് ഐഡിയാസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരുപാട്, ഞാനിപ്പോൾ തൽക്കാലം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രാക്ക് മാറ്റ് ഉപയോഗിക്കുകയാണ്, ട്രാൻസിഷൻസ് ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ബ്ലാക്കാണ്. അപ്പോൾ ട്രാക്ക് മാറ്റിൽ വന്ന് ഞാൻ എന്ത് ചെയ്തു, വീഡിയോ 3 തന്നെ ആക്കി, കാരണം ഇപ്പോൾ 3യിലാണുള്ളത്. ഓക്കെ, യെസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ വിസിബിൾ ആവാണ് ചെയ്യുന്നത്, കാരണം സ്റ്റാർട്ടിങ് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഇവിടെ കാരണം നിങ്ങൾക്ക് കാണാം, ഇവിടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ബ്ലാക്കാണ്, ബ്ലാക്കിൽ നിന്ന് വൈറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ റിവേഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, വീഡിയോ നല്ല കട്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരം വീഡിയോസെല്ലാം നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്യുന്ന വീഡിയോസിന് ഇതേപോലെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് മാറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതേപോലുള്ള ബ്ലാക്ക് ആദ്യം വരുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വൈറ്റ് കളർ മാറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്തു, സ്കെയിലിൽ സൈസ് കൊടുത്തു. അതേപോലെ തന്നെ സ്കെയിൽ സൈസ് എന്ത് ചെയ്തു, അതിൻ്റെ കീ ഫ്രെയിം ഇട്ട് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ ഒപ്പാസിറ്റിയിൽ എന്ത് ചെയ്തു, കീ കൊടുത്തു, ഒപ്പാസിറ്റി 0 ആക്കി. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ആ ഒരു വീഡിയോ കാണാനുള്ളൊരു വീണ്ടും കാണുന്നുണ്ട്. ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. യെസ്, അതിൻ്റെ ഞാനിവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ആദ്യത്തെ വീഡിയോയുടെ ഒപ്പാസിറ്റി എന്ത് ചെയ്തു, 0 ആക്കി കൊടുത്തു. കാരണം നമ്മൾ റിവേഴ്സായിരുന്നു ട്രാക്ക് മാറ്റിൽ ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ട് മാറ്റിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് കാര്യമില്ല, വീഡിയോൻ്റെ ഒപ്പാസിറ്റി എന്ത് ചെയ്യുക, 0 ആക്കി കൊടുത്താൽ മതി. അപ്പം പല സാഹചര്യങ്ങളാണുള്ളത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റ് ഓവർലേസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട്സ്